മരടിലെ ഫ്ളാറ്റ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ അതൃപ്തി അറിയിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ, സംസ്ഥാന നിരീക്ഷണ സമിതി. ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല. സമയബന്ധിതമായി മുഴുവൻ ഫ്ളാറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണമെന്ന് പ്രദേശം സന്ദർശിച്ച ശേഷം ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംസ്ഥാന നിരീക്ഷണ സമിതി ചെയർമാൻ ജസ്റ്റിസ് എ വി രാമകൃഷ്ണപിള്ള നിർദ്ദേശിച്ചു. മരടിലെ പൊളിച്ച ഫ്ളാറ്റ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെയാണ് നടക്കുന്നത്. ഇത്തരത്തിൽ തുടരാൻ അനുവദിക്കില്ല. 30 അടി ഉയരത്തിൽ ചുറ്റും നെറ്റുകൾ കെട്ടി വേണം കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ പൊളിക്കാൻ. എല്ലാ അവശിഷ്ടങ്ങളിലും വെള്ളം നനയുന്ന വിധം സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് വെള്ളം ചീറ്റിക്കണം. നിലവിൽ വലിയ പൈപ്പ് ഉപയോഗിച്ച് ഒരു ഭാഗത്ത് മാത്രമാണ് നനയ്ക്കുന്നത്. മാലിന്യങ്ങൾ യാർഡിലേക്ക് മാറ്റി വേണം മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. ഈ മാസം 24 നിരീക്ഷണ സമിതി യോഗം ചേരും. ഇതിൽ സാങ്കേതിക സമിതിയുടെ റിപ്പോർട്ട് കൂടി വിലയിരുത്തി തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് എ വി രാമകൃഷ്ണ അറിയിച്ചു. സമയബന്ധിതമായിട്ട് ഇവിടെ റിമൂവ് ചെയ്യണം. സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇത് ചേർക്കാൻ പറ്റില്ല. ഇവിടുത്തെ പറഞ്ഞാല് ഇത് വെറുതെ സാധാരണ ഒരു പൊട്ടിക്കൽ നടത്തുന്നുള്ളൂ. ഒരു വലിയ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുക. പക്ഷെ അതുകൊണ്ട് പൊടിപടലം സ്പ്രെഡ് ചെയ്യുന്നതിന് ഒരു കാര്യമായ ഒരു കുറവ് ഇല്ല. അപ്പൊ അതൊക്കെ അവർ ചെയ്യേണ്ടതാണ്. പൊളിക്കുമ്പോഴുള്ള ശബ്ദ മലിനീകരണവും കർശനമായി നിയന്ത്രിക്കും. മരടിലെ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് വിലയിരുത്താനെത്തിയ ദേശീയ ഹരിത ട്രൈബ്യൂണൽ മേൽനോട്ട കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് എ വി രാമകൃഷ്ണപിള്ളയ്ക്കൊപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ എം എ ബൈജു, സാങ്കേതിക സമിതി അംഗം മിനി മേരി സാബു എന്നിവരും പൊളിച്ച ഫ്ളാറ്റ് ഭാഗങ്ങൾ സന്ദർശിച്ചു. 75,000-ലധികം കോൺക്രീറ്റ് മാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. ഇത് നീക്കം ചെയ്യാൻ ആകെ 70 ദിവസമാണ് മരട് നഗരസഭ അനുവദിച്ചിരിക്കുന്നത്. ജനം കൊച്ചി.